ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ കാത്ലിൻ. ഓൾ അബൌട്ട് വെറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ എല്ലാവരുടെയും വീട്ടില് കോഴി കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ബേർഡ്സ് കാണും, അതായത് ലവ് ബേർഡ്സോ അങ്ങനത്തെ എന്തെങ്കിലും തരത്തിലുള്ള ബേർഡ്സ് ഒക്കെ നമ്മുടെ വീട്ടിൽ കാണും. അപ്പൊ ഈ ചൂടുകാലം ആവുമ്പോൾ നമ്മൾ നമ്മുടെ ഡോഗ്സിനെ അല്ലെങ്കിൽ പശുക്കളെ ഒക്കെ പരിചരിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആ സമയത്ത് അവർക്ക് കൊടുക്കുന്ന കെയറും. അപ്പൊ ചൂടുകാലത്ത് നമുക്ക് അവരെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ ചൂടുകാലത്ത് നിന്ന് അവരെ നമുക്ക് എങ്ങനെ രക്ഷിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കോഴികൾ ജീവിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 23 to 29 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അവർ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നത്. അതിൽ ഇത് 30 ഡിഗ്രിക്ക് മേലെ ആയി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടാകും. അതായത് അവർ ശ്വാസം മുട്ടൽ പോലെ കാണിക്കും, അണപ്പ് കാണിക്കും, തീറ്റിയെടുക്കാൻ മടുപ്പ് കാണിക്കും, നിർജ്ജലീകരണം കാണിക്കും, ക്ഷീണിച്ച് കിടക്കുന്നത് പോലെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അന്തരീക്ഷത്തിലെ താപനില കൂടുന്നത് മൂലം അവർക്ക് ഒരുപാട് ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകൾ കാരണം കോഴികൾ ശ്വാസം മുട്ടി അല്ലെങ്കിൽ തളർവാദം വന്ന് ചത്തുപോവുകയാണ് നോർമലായിട്ട് നമ്മൾ കാണുന്ന കാര്യം. അതുപോലെ തന്നെ ഇവരുടെ ശരീരത്തിൽ ചൂട് കൂടുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ് ഇവർ തീറ്റിയെടുക്കാൻ മടുപ്പ് കാണിക്കും, ശ്വാസ തടസ്സം കാണിക്കാൻ ഇടയാകും, കൂടാതെ വെള്ളം കൂടുതൽ കുടിക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും. പിന്നെ അവരുടെ മുട്ടയിടുന്ന കോഴികളാണെങ്കിൽ മുട്ടയുടെ കട്ടി കുറയുന്നതും അല്ലെങ്കിൽ മുട്ടയുടെ സൈസ് ചെറുതാവുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ കോഴികളിൽ കണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിന്റെ പരിഹാര മാർഗം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് തന്നെ ഇവരുടെ കൂട് വെച്ചിരിക്കുന്ന സ്ഥലത്ത് നല്ല രീതിയിൽ എയർ പാസ് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാക്കി വെക്കണം. അതായത് വെന്റിലേഷൻ നല്ല രീതിയിൽ ഉണ്ടാക്കിയിരിക്കണം. സൂര്യതാപം ഡയറക്റ്റ് ആയിട്ട് ഏൽക്കാൻ പാടില്ല ഇവരുടെ കൂടുകളിൽ. ഇനി അഥവാ ചെറുതായിട്ട് ചൂടടിക്കുന്ന കൂടുകളാണെങ്കിൽ ഒന്നെങ്കിൽ നനഞ്ഞ ചാക്ക് ഉപയോഗിച്ച് കൂടിന്റെ മുകളിൽ വെല്ലം വിരിച്ച് കൂട് തണുപ്പിച്ചു കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ എന്തെങ്കിലും ഉപയോഗിച്ച് അതിന്റെ കൂടിന്റെ പരിസരങ്ങൾ തണുപ്പിച്ചു കൊടുക്കുന്നത് ഇവരുടെ ബോഡിയിലെ ടെമ്പറേച്ചർ കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം ഐസ് വാട്ടർ ആയിക്കഴിഞ്ഞാൽ കുറച്ച് തണുത്ത വെള്ളമൊക്കെ ഈ ചൂട് സമയത്ത് കുടിക്കുവാൻ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഗ്ലൂക്കോസ് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ വൈറ്റമിൻ സി അടങ്ങിയ എന്തെങ്കിലും മൾട്ടി വൈറ്റമിൻസോ അല്ലെങ്കിൽ നമുക്ക് നാരങ്ങാ നീരൊക്കെ കൊടുക്കുന്നത് ഇവരുടെ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കും. ഇതൊക്കെ ചെയ്യുന്നത് മൂലം ഇവരുടെ ചൂടിനെ ഇവർക്ക് ചേർത്ത് നിൽക്കാൻ സഹായിക്കുന്നതാണ്. ഇനി ഒരു കോഴി വളർത്തൽ വലിയ ഫാമുകളായിട്ട് നടത്തുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ കൂട് വെച്ചേക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ നല്ല കാറ്റടിക്കുന്ന സ്ഥലത്തായിരിക്കണം. കൂടാതെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫാമുകളിലാണെങ്കിൽ കോഴികൾക്ക് ഇട്ട് കൊടുക്കുന്ന ലിറ്റർ മെറ്റീരിയൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റുവാൻ ശ്രദ്ധിക്കണം. പിന്നെ അത് കൂടാതെ ഫുഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫുഡിനകത്ത് അല്ലെങ്കിൽ കൊടുക്കുന്ന തീറ്റിക്കുള്ളിൽ പൂപ്പലില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. കൂടാതെ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം കൃത്യസമയത്തിന് കൊടുത്തില്ലെങ്കിൽ ചില കോഴികൾ ചത്തുപോകാൻ ഇടയാവാറുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിനകത്ത് കാൽഷ്യം, വൈറ്റമിൻ സി, ഇലക്ട്രോലൈറ്റ്സും പ്രോബയോട്ടിക് അടങ്ങിയ കാര്യങ്ങൾ കൊടുക്കേണ്ടതാണ്. കുറെ അധികം കോഴികളെ വളർത്തുന്നവരാണെങ്കിൽ കോഴിക്കൂട്ടിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ തണുപ്പിച്ചു കൊടുക്കാൻ ഫാൻ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ അവരുടെ കുടിവെള്ളത്തിൽ ഉപ്പും പഞ്ചസാരയും ഇടയ്ക്ക് ഇടകലർന്ന രീതിയിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഉപ്പുവെള്ളം വെക്കുവാണെങ്കിൽ കടുത്ത പാത്രത്തിൽ പഞ്ചസാര ഇട്ട വെള്ളം വെക്കുന്നതും നല്ലതായിരിക്കും. ഇത് അവരുടെ ഇലക്ട്രോലൈറ്റ് ബാലൻസിനെ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇവർക്ക് കൊടുക്കുന്ന കുടിവെള്ളത്തിനകത്ത് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് പൊതീനയും നാരങ്ങാ നീരും അല്ലെങ്കിൽ അല്പം ഗ്ലൂക്കോസും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇവർക്ക് ഒരു എനർജി ബൂസ്റ്റർ ആയിട്ട് ഇവരുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടിപ്പാണ്. പിന്നെ ഇവരുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു നാടൻ ടിപ്പ് പറഞ്ഞുതരാം. കുറച്ച് മഞ്ഞളും കുരുമുളകും ഉപ്പും കൂടെ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് ഇവർക്ക് രോഗപ്രതിരോധ ശക്തി കൂടെ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് വേണ്ട സപ്ലിമെന്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഇവരുടെ സ്ട്രെസ് കുറയ്ക്കാൻ ഇടയ്ക്കിടയ്ക്ക് വിമറാൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് അവരുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാനും ഈ ചൂടിൻ്റെ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ അവരെ ഒന്ന് കവറപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ മുട്ടക്കോഴിയാണെങ്കിൽ അവർക്ക് ഡെയിലി കാൽഷ്യം കൊടുക്കണം. പിന്നെ അവരുടെ ഇലക്ട്രോലൈറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വൈറ്റമിൻ സി അടങ്ങിയ ഫുഡുകളൊക്കെ കൊടുക്കുന്നതും വളരെ നല്ലതായിരിക്കും ഇവരുടെ ഹെൽത്തിനെ ഇംപ്രൂവ് ആക്കാൻ. സോ ഫ്രണ്ട്സ്, ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയാനുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.